ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ലിനോസ് പ്ലാനറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സോ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. നമ്മളെ വീടാണ് കേട്ടോ അത്. വീട്ടിൽ ആദ്യമായിട്ടാണ് പാഷൻ ഫ്രൂട്ട് ഉണ്ടാവുന്നത്. ഈ ബാസ്ക്കറ്റിൽ കണ്ടല്ലോ, ഇത് മൂത്ത പാഷൻ ഫ്രൂട്ട് വീണത് നമ്മൾ അറുത്തൊക്കെ വെച്ചതാണ്. അപ്പോൾ ഇന്ന് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ മിറാക്കുലസ് ആയിട്ട് ഹെൽത്ത് ബെനിഫിറ്റ്സും അതുപോലെ തന്നെ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി രണ്ട് റെസിപ്പീസുമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ രണ്ട് കൈൻഡ് പാഷൻ ഫ്രൂട്ട് ഉണ്ട്. ഇതൊരു പേർപ്പിൾ വെണ്ണമാണ് കേട്ടോ. ഇത് അത്ര ഡാർക്ക് പേർപ്പിളല്ല, ഒരു ലൈറ്റ് റെഡ്ഡി ഷെയ്ഡ് മാത്രമുണ്ട്. ഈ കാണുന്ന പാഷൻ ഫ്രൂട്ടൊക്കെ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട പാഷൻ ഫ്രൂട്ടാണ്. പിന്നെ ഇത് നമ്മുടെ നോർമൽ വൺ, ഇത് കുറച്ചൊരു മഞ്ഞ കളറാവും. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഇന്ന് റെസിപ്പീസ് ചെയ്യാം. സോ അതിനായിട്ട് നമുക്കൊരു ഗ്രീൻ പാഷൻ ഫ്രൂട്ട് വേണം, അധികം മൂപ്പാവാത്തൊരു പാഷൻ ഫ്രൂട്ട് വേണം. നമുക്ക് നോക്കാം ഇവിടെ എവിടെയെങ്കിലും ഒരു ഗ്രീൻ പാഷൻ ഫ്രൂട്ട് കിട്ടുമോന്ന്. ഒരു ഗ്രീൻ പാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈസി ആയിട്ട് പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. നമുക്ക് ദോശയുടെ കൂടെയോ അതല്ലെങ്കിൽ റൈസിൻ്റെ കൂടെയോ കഴിക്കാം. ബട്ട് റിച്ച് ഇൻ വൈറ്റമിൻ സി ആണ്. വേറെ നമുക്ക് വേറെ ഹെൽത്ത് ഇഫക്ട്സ് വരുത്തുന്ന കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ചേർക്കുന്നില്ല. സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇത് പച്ച പാഷൻ ഫ്രൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചതാണ്. ഇതിലേക്ക് നമ്മളൊരു 8 to 10 ചുവന്നുള്ളി ആഡ് ചെയ്യാം. പിന്നെ ഞാൻ എരിവിനായിട്ടൊരു 4 വറ്റൽ മുളകാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ചുട്ടെടുത്തതാണ്, നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം, എരിവ് കുറവായിരുന്നു. പിന്നെ ഞാനൊരു 1/2 cup കോക്കനട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം നമ്മളിതിലേക്ക്. ഇതിന് ശേഷം നമ്മൾ കറിവേപ്പിലയാണ് ഞാനൊരു 2 മാത്രം ചേർത്തിട്ടുള്ളത്. ഇത് നമുക്ക് അരച്ചെടുത്ത് ചട്നി ആയിട്ട് കൊണ്ടുവരാം. സോ നമ്മുടെ ചട്നി റെഡിയായി. ഇത് ഭയങ്കര ഹെൽത്തി ആണ്. അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഹെൽത്തി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ജ്യൂസ് ആണ്. നമ്മളൊരു 3 പാഷൻ ഫ്രൂട്ട് ഇതിനായിട്ട് അതിനകത്തുള്ള ആ ഒരു സീഡ്സ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നാരങ്ങ ഞാൻ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഒരു നാരങ്ങ മുഴുവനായിട്ട് വേണം കേട്ടോ, ചെറുനാരങ്ങയാണ്. പിഴിഞ്ഞൊഴിക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് നെല്ലിക്കയാണ്. 2 നെല്ലിക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് മിക്സറിൽ അരിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടാവും. ഇതെല്ലാം ഞാൻ ആ മിക്സറിലേക്ക് ആഡ് ചെയ്യാണ്. സോ എല്ലാം വൈറ്റമിൻ സി ഫൈബർ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഞാൻ സെപ്പറേറ്റ്ലി പറയേണ്ട കാര്യമില്ല. സോ ഇതെല്ലാം ഞാൻ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. അതിന് മുൻപായിട്ട് 2 ടേബിൾസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയോ തേനോ ചേർക്കാം. പിന്നെ അതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് 1 pinch സോൾട്ടും കൂടെ ആഡ് ചെയ്യാം. സോ നമ്മുടെ ഹെൽത്തി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ജ്യൂസ് ഇവിടെ റെഡിയാണ്. ആദ്യം ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്ത് പിന്നെ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് നീട്ടിയെടുക്കുകയാണ് ചെയ്തത്. സോ നമ്മളിന്ന് 2 റെസിപ്പീസ് കണ്ടു. നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയ നല്ല ബെനിഫിറ്റ്സ് ഉള്ള റെസിപ്പീസാണ് അത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണത്. പാഷൻ ഫ്രൂട്ടിന് എണ്ണിയാലൊടുങ്ങാത്ത തരത്തിലുള്ള ഗുണങ്ങളുണ്ട്. അതിൽ മെയിനാണ് അതിൻ്റെ ക്യാൻസറിനെ ചെറുക്കാനുള്ള കഴിവ്. ഇതിലടങ്ങിയിട്ടുള്ള ഫൈറ്റോ കെമിക്കൽസ് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ശരീരത്തിൽ നിന്നും ഫ്രീ റാഡിക്കൽസുകളെ ഒഴിവാക്കി നമ്മുടെ ശരീരത്തിലെ ട്യൂമറിൻ്റെ ഗ്രോത്തിനെയും ക്യാൻസറിൻ്റെ വ്യാപനത്തെയും തടയുന്നു. അതുപോലെ തന്നെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പാഷൻ ഫ്രൂട്ടിന് സാധിക്കുന്നു. അതെങ്ങനെയാന്ന് വെച്ചാൽ അതിനകത്തുള്ള കൂടിയ തോതിലുള്ള പൊട്ടാസ്യം, അതായത് ഏകദേശം 345 mg 100 g പാഷൻ ഫ്രൂട്ടിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. ഈ പൊട്ടാസ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പിനെയും ഹൃദയത്തിൻ്റെ നോർമൽ ആക്ടിവിറ്റീസിനെയും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കുന്നു. മൂന്നാമതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഏകദേശം 16 ദിവസത്തോളം പാഷൻ ഫ്രൂട്ടിൽ നിന്നും കിട്ടുന്ന എക്സ്ട്രാക്ട് പ്രമേഹ രോഗികൾക്ക് നൽകിയപ്പോൾ 16 ദിവസത്തിന് ശേഷം അവരുടെ ബ്ലഡ് ബയോകെമിസ്ട്രി ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കുറഞ്ഞതായിട്ടും അവരുടെ ലിപ്പിഡ് പ്രൊഫൈൽ ഇംപ്രൂവ് ചെയ്തതായിട്ടും അവരുടെ സിസ്റ്റോളിക് പ്രഷർ കുറഞ്ഞതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഉറക്കക്കുറവും ഡിപ്രഷനുമുള്ള ആളുകൾക്ക് പാഷൻ ഫ്രൂട്ട് ഡെയിലി കഴിക്കാൻ അവർക്കൊരു ഹിപ്നോട്ടിക് അല്ലെങ്കിൽ സെഡേറ്റീവ് ഇഫക്റ്റ് കൊടുത്ത് അവർക്ക് ഉറക്കം ഇൻഡ്യൂസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഉറക്കം നൽകുന്നു. അടുത്തതായി വൈറ്റമിൻ സി റിച്ചാണ് പാഷൻ ഫ്രൂട്ട്. ഈ വൈറ്റമിൻ സി റിച്ചായത് കാരണം ഇപ്പോഴത്തെ പനി അതുപോലെ തന്നെ കോവിഡ് മറ്റ് അസുഖങ്ങളുള്ള സീസണിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ പ്രതിരോധ ശേഷിനെ ബൂസ്റ്റ് ചെയ്ത് നിർത്താനായിട്ട് പാഷൻ ഫ്രൂട്ടിന് സാധിക്കും. വൈറ്റമിൻ എ റിച്ചാണ് പാഷൻ ഫ്രൂട്ട്. ഇത് നമ്മുടെ കാഴ്ച ശക്തിയെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു.
ചൈനീസ് മെഡിസിൻ പ്രകാരം ഈ ഒരു പാഷൻ ഫ്രൂട്ട് കഫക്കെട്ട്, ആസ്മ, ശ്വാസമുട്ട് പോലുള്ള കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു വന്നിരുന്നു. സോ നമ്മൾ ഇങ്ങനെ പനിയോ ശ്വാസമുട്ടോ ഒക്കെ ഉള്ള സമയത്ത് പാഷൻ ഫ്രൂട്ട് കഴിക്കുകയാണെങ്കിൽ അത് ഉപകാരപ്രദമാണ്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ബെനിഫിറ്റ്സ് ഉണ്ട് പാഷൻ ഫ്രൂട്ടിന്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ബെനിഫിറ്റാണ് പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ഇൻസൊലുബിളും സൊലുബിളുമായിട്ടുള്ള ഫൈബേഴ്സ്. കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് ഫൈബേഴ്സ് പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഫൈബേഴ്സ് നമ്മൾ കുടലിനും വയറിനും അകത്തുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനെയൊക്കെ കളയാനും അതുപോലെ തന്നെ നമ്മൾ കുടലിൻ്റെ ഡൈജഷന്, അതായത് നമ്മൾ ദഹന പ്രക്രിയയെ ശക്തിപ്പെടുത്തി നിർത്താനുമായിട്ട് സഹായിക്കുന്നു. ഇതുവഴി നമുക്ക് വൻകുടൽ ക്യാൻസർ പോലുള്ള കാര്യങ്ങൾ തടയും. കൂടാതെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് നമ്മൾ ലഞ്ചിൻ്റെ കൂടെ നേരത്തെ കാണിച്ച ചട്നി ഫോമിലൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ നോൺ വെജ് ഐറ്റംസ് കഴിക്കുമ്പോൾ അയേണിൻ്റെ ആകിരണത്തെ നമ്മുടെ ശരീരത്തിൽ അധികരിപ്പിക്കാനായിട്ട് പാഷൻ ഫ്രൂട്ട് സഹായിക്കുന്നു. അതുവഴി വിളർച്ചയെ സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഇത്തരത്തിലുള്ള അറിവ് എത്തിച്ചു കൊടുക്കുക. നമ്മളൊട്ടും പ്രാധാന്യം കൽപ്പിക്കാതെ നമ്മൾ കളയുന്ന അതല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ മടിക്കുന്ന ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് നമ്മുടെ ശരീരത്തിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. Stay tuned.